അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ടാണ് കേട്ടോ. എന്നാലോ ഇതിൻ്റെ ചാതിപ്പ് എങ്ങനെയെന്ന് ഇപ്പം നിങ്ങളോട് പറഞ്ഞറിയാൻ എനിക്ക് കഴിയൂല. ഇത് തന്നെയാണ് നമുക്ക് കറുത്ത അലുവ തിന്നണില്ല, അതിനെക്കാട്ടി ഒരു പടി മുന്നിലാണ് കേട്ടോ ഇതിൻ്റെ ചാത്. എന്നാലോ ഇത് ഉണ്ടാക്കാൻ നമ്മളെ പെരയിലുള്ള കുറച്ച് ബാക്കി എന്ന ചോറ് മതി. അതിക്കിപ്പം എല്ലാം അതും ഇതും കൂട്ടുക ഉണ്ടാക്കിയ ഒന്നും വേണ്ട. എന്നാൽ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, ഇതിന് ഒരുപാട് സാധനമൊന്നുമില്ല, എളുപ്പമാണ്. എന്നാലും തന്നെയാളെ കുട്ടിയാക്കാലും മക്കൾക്കാലും ഇത് നിങ്ങൾ ഒരുക്കൊന്ന് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാണ് ഇതാക്കണേനായിട്ട് അല്ലെങ്കിൽ ഒരുക്കൊന്ന് ഉണ്ടാക്കി വയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമ്മളൊന്ന് നോക്കിയാലോ. ഇവിടെ നോക്കി, ഒരു കപ്പ് ചോറ് ഞാൻ എടുത്ത് കിട്ടാം. ഒരു കപ്പല്ല, രണ്ട് കപ്പ് ചോറാണ്. അപ്പോൾ രണ്ട് കപ്പ് എന്ന് പറയാൻ തന്നെയാണ് നിങ്ങളെടുത്ത് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ചെയ്താളി ഒരു രണ്ട് ഗ്ലാസ് ചോറ് അങ്ങോട്ട് എടുത്തോളി. എന്നിട്ട് അയക്ക് നോക്കിയാണ് ഒരു കാ ഗ്ലാസ് വെള്ളം അങ്ങോട്ട് പാ, കാ ഗ്ലാസ് തന്നെ കാ കപ്പേ വെള്ളം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഇത് കപ്പ് കാലാണ് കേട്ടാ. അപ്പോൾ ചോറല്ലേ തന്നെയാൾ അത് വേഗം അരിഞ്ഞിട്ടും. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കാൻ ഇതേ മട്ടത്തിൽ അങ്ങോട്ട് അരിഞ്ഞിരിക്കണം കേട്ടാ. ഇനി നമുക്ക് ഈ അരച്ചതേ ഇതേമാതിരി ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് പാർന്നു കൊടുക്കുക. ഇതേമാതിരി പാത്രം തന്നെ ഒന്നും വേണ്ട, നിങ്ങൾ ഏതെങ്കിലും കുണ്ടം പാത്രം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പാർന്നോളി. പാത്രം ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇങ്ങോട്ട് നോക്കിയാണ് ഈ പൊടി എത്താന്ന് അറിയാം. അരിപ്പൊടി ഒന്നല്ല കേട്ടാ, കോതമ്പൊടി അല്ല, എത്താണ് മൈദപ്പൊടിയാണ്. അപ്പോൾ മൈദപ്പൊടി ഒരു കാൽ കപ്പ്, കാൽ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്പൂണ്, വലിയ രണ്ട് സ്പൂണൊക്കെ ഉണ്ടാവും. ഒരു കാ ഗ്ലാസ്, ഒരു കാ ഗ്ലാസ്, ഒരു കുഞ്ഞുകയിൽ സാധാരണ നമ്മൾ ചാറൊക്കെ മുക്കണ ഒരു കുഞ്ഞുകയിൽ അതായാലും മതി. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അത് എടുത്തുകാണ് നമ്മൾ നേരെ അങ്ങോട്ടേ കൊണ്ടുപോയിടാതെ നോക്കി. കുറച്ചീച്ച കുറച്ചീച്ച വെള്ളം പാർന്നാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ട. എല്ലാന്നുണ്ടെങ്കിൽ ഇനിയാളത് ഇതാവേ, എന്താ പറയുക, കട്ടടിച്ചു വേങ്ങട്ട ആയി കിട്ടൂല, ഇളകി കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ കുറച്ച് വെള്ളം പാർന്നാണ് നല്ലോണം ഇളക്കിക്കാണ്ട് ഇതിക്ക് അങ്ങോട്ട് പാർന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയാണ് പാർന്നു കൊടുത്തേക്കണേ. ഇനി നമുക്കിത് എത്താണ് ഒന്ന് ഇളക്കണം. ഇളക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് ഇതേമാതിരി ഒരു വിസ്ക്കോ അതല്ലെങ്കിൽ നിങ്ങൾ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ കുഞ്ഞുകയൻ്റെ കണേ തിങ്കി എടുത്ത് ഇളക്കിക്കോളി. ഏതായാലും നമ്മളെടുത്ത വിസ്ക് കുറച്ച് ഊക്കേറെ തന്നെയാൽ കുറച്ച് വലുപ്പം കൂടിപ്പോയി. ഏതായാലും ഇനി നമ്മളിതിക്ക് പാലിനെത്താന്ന് വെച്ചാൽ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ അല്ല, ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ആ തേങ്ങാപ്പാലാണ്. അതും കൂടി ഇങ്ങോട്ട് പാരുക ഇങ്ങോട്ട് നോക്കി. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഇളക്കിൻ്റെ ദേശം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ കുറച്ച് ഒരു ഒരു അര സ്പൂണോളം ഇതുണ്ടല്ലോ നല്ലീരപ്പൊടി, അതങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടാ. നല്ലീരപ്പൊടി നിങ്ങൾ എത്തില്ലെങ്കിൽ ഇന്നയാളെ നിങ്ങൾ ഇത് ചെയ്താളേണ്ടി നല്ലീര കുറച്ച് നല്ലീരത്തിൻ്റെ തന്നെ എടുത്തുകാണ്ടെ ഒന്ന് അങ്ങോട്ട് ഭർത്താളേണ്ടി പത്തിരിച്ചട്ടി ഇട്ടാണ്. അത് ഭർത്തുകാണ്ട് ഒന്ന് അങ്ങോട്ട് ഈ റേക്കം വെച്ചാണ് ചെറിയ അമ്മിക്കുട്ടിയോണ്ട് അങ്ങോട്ട് പൊടിച്ചാൽ തന്നെ അത് അങ്ങോട്ട് പൊടിഞ്ഞ് കുറച്ച് പൊടിച്ചില് കുറഞ്ഞ് വിചാരിച്ചൊന്നും കുഴപ്പമില്ല. കുറച്ചൊരു ചാത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ലീരപ്പൊടി വേണം, അത്ര ഉള്ളൂ കേട്ടാ. ഇനി നമുക്ക് ഇതിക്ക് മാണ്ടി തന്നെയാളെ ഒരു നാല് കണ്ട ആണിച്ചക്കരയാണ്. അത് ഞാനങ്ങോട്ട് കുത്തി പൊട്ടിച്ച് കൊണ്ടുവന്നിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയാളെ അത് എത്ര ആരും കൂടെ അരിഞ്ഞിട്ടൂലേ. പിന്നെ ഒരുപാട് നേരം കാത്തുനിന്നാലും കഴിഞ്ഞിട്ട് അതിനിപ്പോൾ നമുക്ക് നേരമില്ല. അതുകൊണ്ട് ഞാൻ എത്താട്ടി അത് അങ്ങോട്ട് കുത്തി പൊട്ടിച്ച് കുത്തി പൊട്ടിച്ച് കാണുന്നോട് നോക്കിയാണ് ഇതേമാതിരി ഒരു പാത്രത്തിൽ കിട്ടുകയാണ്. ഒരു കാ കപ്പ് വെള്ളം പാർന്നു കൊടുത്ത് കിട്ടാ. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു കാ കപ്പ് അതിൻ്റെ മേലൊക്കെ കാ ഗ്ലാസ് അതിൻ്റെ മേലൊക്കെ പറഞ്ഞോളൂ. ഏതായാലും ഇനിയാളെ അത് ആ റേക്കമല്ല വെച്ച് നിങ്ങൾ വെള്ളം പാർന്നപ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചു എങ്ങനെയാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇതിനോളത്ത് തളച്ചിന്ന്. പൊന്നാരൻ്റെ ഇനിയാളെ ഞാനിത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിരിക്കണേ അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. തിളപ്പിച്ച് നല്ല ഉരുകി എന്നല്ല അത് അരിച്ചും ചെയ്തേണ്, അരിച്ചു കണ്ടാൽ ചട്ടിക്ക് തന്നെ പാർന്നേനെ. അപ്പോൾ തീ വെച്ചാണ് നമ്മൾ പെരുകണതേ, അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നോക്കിയാണെ ചൂടുള്ള ചക്കര വെള്ളത്തേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്ച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണ കേട്ടാ. ഈ സാധാരണ നെയ്ച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതുണ്ടല്ലോ ഈ പശുവിൻ്റെ നെയ്ച്ച് അത് അത് ഇട്ട് കൊടുത്താണ് ഇങ്ങോട്ട് നോക്കിയാണെ. ഒരു സ്പൂൺ ഏലക്കായൻ്റെ പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തണം. അപ്പോൾ നിങ്ങളെടുത്ത് ഏലക്കായൻ്റെ പൊടി ഇല്ലെങ്കിൽ ഏലക്കായൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് കുരുടുത്താണ് കുത്തി അങ്ങോട്ട് ഇട്ടോളി ഇട്ടാ. അപ്പോൾ അതും കൂടി ഇട്ടിൻ്റെ ദേശം ഇങ്ങോട്ട് നോക്കിയാണെ എല്ലാം കൂടി ഒന്ന് ഇളക്കിക്കാണ്. നമ്മൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ഇളക്കി കയലക്കി വെച്ചിന് അതും കൂടി ഇങ്ങോട്ട് പാരുക ഇങ്ങോട്ട് നോക്കി. ഇതാ ഇതേമാതിരി ഇങ്ങോട്ട് പാർന്നിട്ട് വേണമെങ്കിൽ ആ പാത്രം ചുരറ്റി പാർന്നോളൂ, എല്ലാം തന്നെ ഇങ്ങോട്ട് മോറി പാർന്നോളൂ. ഞാൻ ഏതായാലും പോയി ചുരറ്റി പാരുന്നില്ല, ഞാൻ എല്ലാം ചുരറ്റി പാരുന്നുണ്ട്. ഇപ്പോൾ എത്താന്നാവാം അതിനൊരു മടി, അല്ലെങ്കിൽ പിന്നെ കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് പഠിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ വെള്ളം അറിഞ്ഞ വിചാരിച്ചാൽ ചുരറ്റി പാരാത്തട്ടാ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാനിത് തളച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചുരറ്റി പാർന്ന് വിചാരിച്ച് വെള്ളം കയറില്ല. അപ്പോൾ ഏതായാലും ഇത് തളക്കണീനെ മുന്നേ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇതൊന്ന് ചൂടായപ്പോൾ തന്നെ എത്താണ് ഇതൊരു വിധം കുറുകിയിക്കണ്. ഇനി നമുക്കിത് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ചണം കേട്ടോ, തിളക്കാതെ പരിപാടി ശരിയാവില്ല. അപ്പോൾ തിളക്കട്ടതാ, നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ നിങ്ങളിത് തീമല വെച്ചിക്കാണ്ട് ചെയ്തിട്ടാ ഈ ചോറ് അരച്ച് പാരലും പൊടി അലക്കി പാരലും ഒന്നും തീമലക്കണീൻ്റെ മുന്നേ ഞാൻ പറയക്കുമ്പ വെച്ചാണ് ചെയ്തില്ല. അതേമാതിരി ചട്ടിക്ക് എല്ലാം ഇട്ട് കൊടുത്ത് റെഡി ആക്കിയിട്ട് ഈ ചക്കരകളും ഈ ചോറ് തിളച്ചെന്നാണ് പറയണത്. അരച്ചതും കൂടി നല്ലോണം കിട്ടി ഇളക്കിൻ്റെ ശേഷം മാത്രം അടുപ്പത്ത് വെച്ചിക്കാണ്ട് ഇളക്കാൻ തുടങ്ങിയാൽ മതി. ഇട്ടെ അളപ്പം കൊണ്ട് നോക്കിയാണെങ്കിൽ ഇളക്കി ഈ ഒരു വിധായ നേരത്തെ കൊണ്ട് നോക്കിയാണ് ഞാനൊരു കപ്പ് ഇതെടുത്തുക്കണേ.
ഒരു കപ്പല്ലേട്ട കാ കപ്പ്, ഒരു കാ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാ ഗ്ലാസ്. ഓയിലില്ല, വെളിച്ചെണ്ണ, സാധാരണ പച്ച നല്ല ആട്ടിക്കുറന്ന വെളിച്ചെണ്ണ. ആ നല്ല മണളാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് പറഞ്ഞോളൂ വേണ്ടി. ഇമ്മാതിരി സാധനത്തൊക്കെ എപ്പോഴും നല്ല വെളിച്ചെണ്ണ. നിങ്ങൾ ഓരെടുക്കരുതിട്ട്, ഓരെടുത്തതിന് നല്ലൊരു ചാത് കിട്ടൂല. നിങ്ങളടുത്ത് വെളിച്ചെണ്ണ ഇങ്ങനെയാണ് നിങ്ങളത് ഉണ്ടാക്കാം, പൂതിൻ്റെകൊണ്ട് ഉണ്ടാക്കാം, അതൊക്കെ നിങ്ങൾ ഓയിലെടുത്തു വിളി. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ അതേമാതിരി നിങ്ങൾ നെയ്ജുണ്ടെങ്കിൽ ഇട്ടെടുത്തോളി, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് ടീച്ചർ സ്പൂൺ നെയ്ജ് അങ്ങനെ ഇട്ടെടുത്തോളി, ഒരു കുഴപ്പമില്ല. നെയ്ജിപ്പം നമ്മളെടുത്ത് കണ്ടമാനല്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇട്ടത്. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വേറെ ചാതല്ല, നെയ്ജിക്ക് വേറൊരു ചാതല്ല എണ്ണയാളെ. അപ്പം ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഒരു കുറച്ചും കൂടി നേരം ഞാൻ അങ്ങനെ ഇളക്കിൻ്റെ സെത്തായിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പറ്റി തളിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള ആ വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് പാർ നിർത്ത്. അപ്പം തേങ്ങാപ്പാൽ ഇതിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടിട്ട് ഒരു കപ്പ്, ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മുറി തേങ്ങൻ്റെ തേങ്ങാപ്പാലുണ്ട്. അത് തന്നെ എണ്ണയാളെ കുറച്ച് നേരം പറ്റി വരുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഇത്ത വെളിച്ചെണ്ണ കക്കി വരും. അതേമാതിരി തന്നെ ഈ വെളിച്ചെണ്ണ എല്ലാം കൂടി അമ്പളത് വെക്കുകയാണെങ്കിൽ ഇതാ നല്ലോണം കുറച്ച് നേരം നിന്ന് ഇളക്കണം ഇട്ടത്. ഇതൊക്കെ ഒരു മട്ടത്തിനായി വരുന്നുണ്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്നായതല്ല ഇട്ടാ, ഞാൻ കുറേ നേരം വീഡിയോ എടുക്കാതെ ഇളക്കിക്കണ് പൊന്നാരം തന്നെയാളെ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു ഇതിൻ്റെ ചാതം എങ്ങനെ ഉണ്ടാവുന്നത്. നല്ല അപ്പം കൂടെ നോക്കിയാണിത് ഇളക്കി 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 ചട്ടിയിൽ നിന്ന് വിട്ട് പോരുന്നിങ്ങോട് നോക്കി. ഇതോ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന കോലത്തിലോ അല്ലാതെ പൈതി പേരും എടുത്തുകൊണ്ട് അൽപ്പം ഉണ്ടാക്കുമ്പോൾ രസം ഉണ്ടാവില്ല ചേട്ടാ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ കാണുന്നില്ല ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇളകി ഊരി ഇതാ ഉരുക്കിക്കാണ്ട് ഇതാ ചട്ടിയിൽ നിന്ന് വേറിട്ടിന് കണ്ടോളി. ഇതാ ഇതേമാതിരി ഇങ്ങോട്ട് വേറിട്ട് നേരെ ഇളക്കിയതിന് ശേഷം ഞാൻ തീച്ച് ഓഫാക്കാണ് കേട്ടോ. അപ്പോൾ സാറായിക്കണേ ഇതിൻ്റെ വെളിച്ചെണ്ണൊക്കെ കക്കിയിക്കണം ഒക്കെ ശരിയായിക്കണേ. അപ്പോൾ ഞാനെത്തേട്ട് തീച്ച് ഓഫാക്കണം. ചൂടോടൊക്കെ നമുക്ക് ഒരു വേറൊരു പരിപാടി ഉണ്ട്. എത്താന്ന് വെച്ചാൽ ഞാളെ ഇത് നമുക്കിങ്ങനെ ബരകിക്കാണ്ട് തിന്നല്ല മാടി. ഇത് ബരകിൻ്റെ ശേഷം നമുക്കിതൊരു മട്ടത്തിന് ഇങ്ങോട്ട് കിട്ടണം, മുറിച്ചെടുക്കാൻ പറ്റിയ കോലത്തിൽ. അപ്പം അതിൻ്റെ അടിയിൽ കുറച്ച് ചൊറുക്കും മണലായിന് മാണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാൾ ഇങ്ങനെ ഒരു സോസ്പാൻ എടുത്തുകൊണ്ട് അയക്ക് ഞാനൊരു 8-10 അണ്ടിപ്പരിപ്പ് എടുത്തുകൊണ്ട് ചൊറുക്കിട്ടാൻ മാണ്ടിയിട്ടാണ് ഇനിയാളെ. അപ്പം അണ്ടിപ്പരിപ്പ് എടുത്തുകൊണ്ട് മുറിച്ചുകൊണ്ട് തീരിട്ടുകൊണ്ട് അതിൻ്റെ മേലേക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചൂടോടൊക്കെ ഇട്ടെടുത്തോളിട്ടാ. അപ്പം ഞാൻ ഈ ചട്ടകം കൊണ്ട് ഇളക്കിയിട്ട് ഇനിയാളെ അതിങ്ങോട്ട് നമ്മൾ ലെവലാക്കിയിട്ട് ചട്ടകം കൊണ്ട് ലെവലാക്കിയിട്ടാ ഒരു സുഖം കിട്ടുന്നത്. കാരണം ചട്ടകം നിറച്ചി സാധനമാണ് അപ്പോൾ സ്പാച്ചിലുണ്ടെങ്കിൽ എടുത്തോളി. ഞാൻ ഏതായാലും ഇപ്പം ഇതിൻ്റെ സ്പാച്ചിൽ എങ്ങാനും എടുത്തി കാണുന്നില്ല. ഞാൻ എത്തടി സ്പൂൺ കൊണ്ട് ഇതേമാതിരി ഇങ്ങോട്ട് കാട്ടി എന്നിട്ട് എത്താട്ടി ഇനി കുറച്ച് നേരം ഒന്ന് ചൂടാറട്ടെ. ഫ്രിഡ്ജിക്കൊക്കെ ഒന്നും വെക്കണ്ട, ഇവിടെ നിന്ന് അങ്ങനെ ചൂടാറിക്കോട്ടെ. അപ്പോൾ തന്നെ ഇനിയാണ് ഇത് ചൂടാറിന നേരം കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു 8-10 മണിയാകുമ്പോളാണ് ഇട്ടിക്കണത്, ഉണ്ടാക്കിയിരിക്കണത് 10 ആകുമ്പോളാണ്. അപ്പോൾ തന്നെ ഇനിയാളെ നമ്മൾ സിറ്റോട്ട് പൊടി പാറിയിട്ട് വണ്ടി റോട്ടുമ്പോൾ കൂടി ഇങ്ങോട്ട് പോയിട്ടേ നല്ല പൊടി അറിയിക്കണം. ഇത് ചൂടാറി ഒന്ന് മുറിച്ച് വീഡിയോ എടുത്ത് റെഡി ആകുമ്പോൾ തന്നെ കാത്തിക്കാൻ നേരമില്ല. കാരണം അത്രക്കും ഇടങ്ങേറിയാണ്. റോട്ടുമ്പോൾ കൂടി പോണോലെ കണ്ടാൽ പുക മൂടിയ മാതിരിയാണ് ചേറ്റേടി. അത്രക്കും പൊടി ഉണ്ട് ഇനിയാളെ. അപ്പം ഞാനെത്തി വിചാരിച്ച് ഏതായാലും ഇപ്പോൾ അത് ചൂടാറാൻ കുറച്ച് നേരം. അപ്പോൾ തന്നെ അടുപ്പത്ത് പണിയൊക്കെ ഉണ്ട്. എത്താന്ന് വെച്ചാൽ ഇതിനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയ തേങ്ങാപ്പാല് പീഞ്ഞ പാത്രമായിട്ടും ചരിഞ്ഞ പാത്രമായിട്ടും അടിച്ച മിക്സി ആയിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് പാത്രമുണ്ട് മോറാൻ. പാത്രമുണ്ട്. പിന്നെ അതേമാതിരി ഒരുവിധ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കെടുക്കണമൊക്കെ ഉണ്ട്. അതൊക്കെ നന്നാക്കാണ് മാണ്ടിയത് പറഞ്ഞിട്ടത്തെ കാട്ടിട്ടുണ്ടെങ്കിൽ അത് ഔത്തല്ലേ. അപ്പോൾ ഈ പുറത്ത് സിറ്റോട്ട് വേഗം അങ്ങനെ തുടച്ച് പോട്ടെ വിചാരിച്ചുകൊണ്ട് അത് നന്നാക്കാണ്. അപ്പോൾ ഇതു ആണെങ്കിൽ കുളിച്ച് മന്നുകളെ തല ശരിക്ക് തോത്തിയിട്ടൊന്നുമില്ല. അത് കുറച്ചൊക്കെ ഇങ്ങോട്ട് ആകുമ്പോൾ ഞാൻ തോത്തി കൊടുത്തലാണ്. അതിപ്പോൾ വന്നിട്ട് തോത്തിയില്ലപ്പോൾ അതാ മുണ്ട് വെള്ളം ഇങ്ങനെ ഇറ്റിന് ആ ദിമക്കൂടി. അപ്പോൾ കുളിച്ചോട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കുളിച്ചതാണ്. ചിലപ്പോഴൊക്കെ ഞാൻ അപ്പോൾ കുളിപ്പിച്ച് കൊടുക്കലാണ് ഇയാളെ. ഈ 5-8 വയസ്സായിക്കണ് വിചാരിച്ചിട്ട് ഇടക്കൊക്കെ ഒന്ന് ഉമ്മാരും ഒക്കെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കണം. നല്ലതാണ് കുട്ടികളെ. ഐറ്റിങ്ങൾ കുളിച്ചാലും ഇപ്പോൾ ഏത് കുളിച്ചാലും അത് നന്നാവെന്ന് പറഞ്ഞിട്ട് കല്ല്. ഏത് തേച്ചേക്കണ കുട്ടികളെ കുറച്ചൊരു വയസ്സ് വരെയൊക്കെ നമ്മൾ ഉമ്മാരൊന്ന് കുളിപ്പിച്ച് കൊടുക്കണം. നല്ല ഇടക്കിട്ടാ, അല്ലാതെ അതിനായിട്ട് വരുന്നണ്ട. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഇവളെ തലൊന്ന് തോത്തി കൊടുക്കാണ്ട് ഒന്നും കൂടി. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇതൊന്ന് അടിച്ചു തരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പൊടിൻ്റെ കട്ട തന്നെയാളെ. ഇതൊക്കെ ചോപ്പ് സ്റ്റെപ്പ് അങ്ങൾക്ക് കാണുന്നില്ല. ചൂലിങ്ങനെ തട്ടിനോടെ കറുപ്പ് കൂടി വരുന്നേ കാണണ്ടാ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അത്രക്കും ഉണ്ട് പൊടി. ചൂല് കണ്ട് തട്ടുമ്പോൾ തന്നെ കറുപ്പ് കളർ വരും, അതുവരെ ചുവപ്പാണ്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഈ സിറ്റൗട്ട് അടിച്ചതിലൊക്കെ കഴിഞ്ഞ. അപ്പോൾ ചേറ്റേടി ഞാനേ വേറൊരു ശീലോട് തുടച്ചിക്കണിട്ടാ. എനിക്ക് ഇനിയാളെ ചേറ്റേടി ഈ നിലം തുടക്കണോണ്ട് തുടക്കാൻ ഭയങ്കര ഇടങ്ങാറ. അപ്പോൾ ഞാൻ എത്തട്ടി ചേറ്റേടി അതേമാതിരി ഈ ഇരിക്കണ സാധനം അതൊക്കെ ഞാൻ എത്തട്ടി ഒരു നല്ല വള്ളത്തിൽ നല്ലൊരു ശീലെടുത്തിക്കാൻ തുടക്കലാണ്. ഞാൻ എപ്പോഴും അതേമാതിരിയായി ഞാൻ തുടച്ചിട്ടാണ്. ഞാൻ വീഡിയോയിലൊന്നും കാട്ടിയിട്ടില്ല തന്നെയാളെ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വെക്കാനകത്തൊക്കെ കഴിഞ്ഞ് സിറ്റൗട്ടൊക്കെ തുടക്കൽ കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു സാധനം നല്ലോണം ചൂടാറിയിട്ടുണ്ടാവും. അത് വേഗം ചൂടാറൊക്കെ ചെയ്തിട്ടാ. കാരണം വേറൊരു പാത്രത്തിലൊക്കെ ഇട്ടുകണ വേ തണുത്ത ഇറക്കുമ്പോലും അല്ല വെച്ചിക്കണത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇതാണ്ട് കഴിഞ്ഞ് കണ്ട് ഒന്ന് പോയി നോക്കട്ടെ ആയിന്ന്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് പോയി നോക്കുമ്പോൾ സാറായിക്കണിതാ നല്ലോ തന്നെ നമുക്കിതൊരു ബസീക്കോ എന്നാണ് കൗത്തി നോക്കുക. അപ്പോൾ കാണാം നമുക്കിത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കോലത്താ ഞാൻ കൗത്തിയിട്ടേ പറയുള്ളൂ തന്നെയാളെ. എനിക്കും അറിയുന്നില്ല ഇപ്പോൾ ഇതത്തെ അവസ്ഥ എന്ന്. അപ്പോൾ ഇങ്ങോട്ട് ഔൻ്റെ പഠിച്ചോനെ എന്തോ ഒരു ചൊറുക്കിണിയാളെ
എന്തോ ഒരു മട്ടം. ഇങ്ങോട്ട് നോക്കിയാ നിങ്ങള്. ഹൗ ഇൻകന ഞാനെന്നെ അന്തമുട്ടോ, ഇത്രയും നന്നായ ചോറുകൊണ്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയിരിക്കണത്. കണ്ടില്ലേ, ഒരു രണ്ട് ഗ്ലാസ് ചോറ്, രണ്ട് രണ്ടര ഗ്ലാസ് ചോറ്, ഒരു രണ്ട് കപ്പാണെങ്കിൽ രണ്ട് കപ്പ്, ഗ്ലാസ്സാണെങ്കിൽ രണ്ട് രണ്ടര ഗ്ലാസ്. ഇതിങ്ങോട്ട് ഉണ്ടാക്കിക്കാണ്ട് ഇയാളെ, ഇതൊന്നും അങ്ങോട്ട് കുറച്ച് ചക്കരി ഉണ്ടെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് ഉണ്ടാക്കിയാണെങ്കിൽ ഇത് വീഡിയോ കണ്ട പാഠനങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ ഇയാളെ പൈപ്പാലൊക്കെ ഒന്ന് പാർന്നാളി. തേങ്ങാപ്പാലാട്ടെ നീക്ക് നല്ലത് ചാത് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഒരുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാണ്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ മുറിച്ചിട്ടൊക്കെ എന്തോ ഒരു മട്ടത്തിൻ്റെ ചാത്. ഇപ്പം എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കർത്താലുവ പല ചാതിലുണ്ടോ, ചിലത് കാണാൻ നല്ലൊരു ചാത്. അപ്പോൾ ആ ഒരു ചാതിനെ കാട്ടി ഒന്നും കൂടി ചാത്. അങ്ങനെ ഇതിൻ്റെ ഞാൻ പൊക്കി പറയലട്ടെന്നെയാണ് ഞാൻ ഉള്ളത് പറയാണ്. അത്രക്കും രസമുണ്ട് ഇനി. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് ഇത്ര നന്നാവുമെന്ന്. ഞാൻ തന്നെ അന്തം വിട്ടുപോയി. അപ്പോൾ നല്ല എളുപ്പമാട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കാട്ടുക, കുറച്ച് അരി അല്ല കുറച്ച് അരി എന്നാണ് ഞങ്ങളെ മിക്സിയിൽ അരക്കുക. അത് അരിയും തേങ്ങയും മനസ്സിന് ഓർമ്മ ഉള്ളൂ. അപ്പോൾ ഏതായാലും കുറച്ച് ചോറ് നിങ്ങളെ പെരിയിൽ തലേന്നൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നേരം പൊളുക്കുമ്പോൾ നിങ്ങൾ എത്താട്ടി കളയേണ്ടി. അത് ഇനിയിപ്പോൾ ഇപ്പം എന്താ ചോറ് ഉച്ചക്കത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ പതിനായിരത്തിനാണ് ഉണ്ടാക്കിയുള്ളൂ. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇന്നയാളെ നല്ല തീർപ്പതിയാണ് കുളത്തിലുള്ളൊരു സാധനമാണുള്ളത്. ഒരു രണ്ട് ഗ്ലാസ് ചോറ് എടുത്ത് കാണുന്ന അങ്ങോട്ട് അരച്ച് കാണ്ട്. പിന്നെ അതേമാതിരി ഒത്തിരി മൈദപ്പൊടി കഴിഞ്ഞു വേണേ കോതമ്പപ്പൊടി അരിപ്പൊടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിക്കാണ്ട്. അതൊക്കെ കുറച്ച് കൂട്ടിയാൽ മതി കിട്ടാ, ഒന്ന് സെറ്റാകാൻ വേണ്ടി മാത്രം ഒന്ന് കൂട്ടിയാൽ മതി. അത് കൂട്ടിക്കാണ്ട് ഇന്നയാളെ കുറച്ച് തേങ്ങാപ്പാലും പറഞ്ഞാണ്ട് ഇനി നെയ്ച്ചില്ലെങ്കിൽ മാണ്ട, ആ ചക്കരവെള്ളത്തിൽ നെയ്ച്ചില്ലെങ്കിൽ മാണ്ടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓലോ പറഞ്ഞെടുത്തുകാണ്ട് നിങ്ങളൊന്നും ഉണ്ടാക്കി വെക്കിട്ട നല്ല മട്ടാണ് ഇത്. ഇന്നയാളത് ഉണ്ടാകുമ്പോൾ മുറിഞ്ഞാടുന്നൊന്നും പേടിച്ചാലും ഞാൻ കാട്ടിയ മാതിരി ഒന്നും അങ്ങോട്ട് പെരകിക്കാണ്ട് എത്താട്ടിയാൽ മതി. ഇങ്ങനെ ഒരു അൽമണി പാത്രത്തിലാണ് നിങ്ങളിത് സെറ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉള്ളി മേക്ക് അങ്ങോട്ട് പെറ്റി കൊടുത്താൽ വേണ്ടിയിട്ടാ. ഞാനിപ്പോൾ ഇത് സോസ് പാനിലായതുകൊണ്ട് മേക്ക് പെരക്കിയിട്ട് ഞാൻ ഒരാവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ചാടി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റീൽ പാത്രം അൽമണി പാത്രമൊക്കെ ആണെങ്കിൽ ഒരു തുള്ളി മേക്ക് പറ്റിയാണ് ഇതിങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുട്ടികളായാലും മക്കളായാലും ഇനി ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം അത്രക്കും ചാതാണ്. ഞാൻ അത് ഉണ്ടാക്കിയിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു കഴിഞ്ഞാളെ ഇതിൻ്റെ രസം കണ്ടിട്ട്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഇതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തൃപ്തി ആകുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ തൃപ്തി ആകണമെങ്കിലേ നിങ്ങൾ ഒരു ലേക്ക് എടുത്താളി. ലേക്ക് ചെയ്താൽ മറക്കണ്ട, മടിച്ച് നിൽക്കണ്ട. അതിപ്പോൾ ഒരു വലിയൊരു പണിയൊന്നുമല്ല, അങ്ങോട്ട് ലേക്ക് ചെയ്താൽ നമുക്കൊരു ഇതാണ് എത്ത്. ആ നമ്മൾക്ക് കുറേ നമ്മളെ കൂട്ടുകാരി ലേക്ക് തന്നുകണല്ലോ എന്നൊരു തൃപ്തി ഉണ്ടാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ലേക്ക് ചെയ്താളി. അതേമാതിരി തന്നെ ഇയാളെ നിങ്ങൾ ചാനൽ നമുക്ക് ഇതേ കണ്ടുകൊണ്ടിരിക്കണ കൂട്ടുകാരുണ്ടാവില്ല കാണാൻ ഇടക്കതാണ് എടുക്കതാണെന്ന് പറഞ്ഞാൽ ഇയാളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ. അതാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. കൂട്ടുകാരുണ്ടെങ്കിൽ ഇയാളെ ഒന്നും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ. മറന്നോലുണ്ടെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ വീഡിയോ കാണുമ്പോഴൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടേനെ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്താളി. പിന്നെ ഇയാളെ നല്ലൊരു മുതലല്ലേ, നിങ്ങൾ കുറച്ച് ആക്കെങ്കിലും ഒന്ന് അയച്ചെടുക്കിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.